ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു റിലേഷൻഷിപ്പാണെങ്കിലും ആ റിലേഷൻഷിപ്പ് തകരാൻ സാധ്യതയുള്ള 4 ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണെങ്കിലും ഈ 4 ടോക്സിക് ബിഹേവിയേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ ടോക്സിക് ബിഹേവിയർ എന്ന് പറയുന്നത് ഹേറ്റ്ഫുൾ ആയിട്ടുള്ള ജെസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തോടുകൂടി നോക്കുക എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണയാണ് അല്ലേ. അല്ലാത്ത രീതിയിൽ എപ്പോഴും നമുക്ക് ആ വ്യക്തിയെ പൂർണ്ണമായും വെറുപ്പാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ആ ഒരു വെറുപ്പുള്ളിൽ വെച്ചുകൊണ്ടുള്ള ആ ഒരു നോട്ടം, അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് തെറി വിളിക്കുക, എന്തൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ളത് ആ വിളിക്കുന്ന വ്യക്തിക്ക് പോലും അറിയാതിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണ് വിചാരിക്കുക? ഈ വ്യക്തിക്ക് എന്നോട് യാതൊരു വിധത്തിലുള്ള സ്നേഹമില്ല, എന്നോട് വെറുപ്പ് മാത്രമാണ്, ഞാൻ എന്തിനാണ് ഇയാൾക്ക് തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത് എന്നുള്ളതായിരിക്കും ചിന്തിക്കുക. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് സ്നേഹത്തോടുകൂടി വിളിക്കുന്ന പേരൊന്നും ആയിരിക്കില്ല വിളിക്കുക. ചിലപ്പോൾ നമ്മുടെ പേര് തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചു എന്ന് വരാം, ഭയങ്കര ദേഷ്യത്തോടു കൂടി. അപ്പോൾ ആ വിളിയിൽ തന്നെ നമ്മളോട് ഒരുപാട് വെറുപ്പുണ്ട് എന്നുള്ള തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ തെറി വിളിക്കുക, പേര് ഉച്ചത്തിൽ വിളിക്കുക, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുപ്പോടു കൂടിയിട്ട് നോക്കുക, ഇങ്ങനെയുള്ള പല പ്രവണതകളും അവരിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ മുഖത്തടിക്കുക. അത് ഒന്നോ രണ്ടോ അടിയൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അടി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും ഈ മനുഷ്യൻ എന്നോട് യാതൊരു സ്നേഹവും ഇല്ല, ഇന്നേരെ തിരിച്ചു ആവാട്ടോ, ഈ ഇവൾക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അത് ടോക്സിക് ആണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക. ഇനി നിങ്ങൾ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ടോക്സിക് ബിഹേവിയറിൽ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ടോക്സിക് ബിഹേവിയർ പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ടോക്സിക് ആയിട്ടുള്ള മറ്റൊരു ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. ഐ മീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് വീണു. അപ്പോൾ ഭാര്യയെ പറയുക, അഥവാ ആ കുഞ്ഞ് എന്നെ നേരെ നോക്കാത്തത് കൊണ്ടാണ്, ഹസ്ബൻഡിനും വേണമെങ്കിൽ നോക്കാമല്ലോ. അപ്പോൾ ഒന്നിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ നീയാണത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയിം ചെയ്യുക, നിന്റെ അശ്രദ്ധ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു വിഷയത്തിന് മാത്രമല്ല കേട്ടോ, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന സമയത്ത്, ഇപ്പോൾ ലവേഴ്സൊക്കെ ആണെങ്കിൽ വേറെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നീയാണ് അതിന് കാരണം, നീയാണ് അതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രൂവ് ചെയ്യുന്ന പലരുമുണ്ട്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നടക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി റോങ് ആണ് എന്നുള്ളത് തെളിയിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാറല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണെന്ന് മനസ്സിലാക്കുകയും ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്യാതിരിക്കുക, അതിന് പകരം ആ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് നോക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തെ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ. ഇനി മൂന്നാമത്തെ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും കംപ്ലയിൻസ് അതുപോലെ തന്നെ ഡിസ്എഗ്രിമെൻറ്റ്സ് ഇതൊക്കെ സർവ്വസാധാരണയാണ് അല്ലേ. ഒക്കെ ഉണ്ടാവാം, പക്ഷേ എല്ലാം അമിതമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആരിൽ നിന്നാണോ ഉണ്ടാകുന്നത് ആ വ്യക്തിയോടൊരു വെറുപ്പ് ഉണ്ടായിരിക്കാം.
അല്ലെങ്കിൽ ഈ കംപ്ലയിൻസും ഡിസഗ്രിമെൻസും എവിടെ നിന്നാണോ വരുന്നത് അവരോട് നമുക്കൊരു വെറുപ്പുണ്ടായേക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് നമ്മളിപ്പോൾ എനിക്ക് കുറച്ച് കംപ്ലയിൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തോട് യോജിക്കുന്നില്ല, അപ്പോൾ അത് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് വേദനിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കോൺവെർസേഷൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും സംസാരത്തിനിടയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നീ എപ്പോഴും അങ്ങനെയാണ്, യു ആൾവേയ്സ് എന്നുള്ള ആ ഒരു സ്ട്രക്ചർ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കാം, നീ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഐ ഫീൽ, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, ആ സ്ട്രക്ചറിന് പകരം ഇങ്ങനെ പറയുക, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, നീ എന്നുള്ളത് കൂടുതൽ സ്ട്രെച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, നമ്മുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ റോങ് ആണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എനിക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൂടുതലും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും പറയുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മേലിൽ ഒന്നും തന്നെ ചാർത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലയിൻസ് ഡിസഗ്രിമെൻസ് ഒക്കെ ആവാം, പക്ഷേ ഒരു പരിധിവരെ ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്, അതും ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള മറ്റൊരു ബിഹേവിയറാണ് സൈലൻറ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. ചില സന്ദർഭങ്ങളിൽ ഈ സൈലൻറ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എങ്കിൽ നല്ല വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ സൈലൻറ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം ദേഷ്യമായിരിക്കും വരിക. ആ വ്യക്തി എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നില്ല, സ്വാഭാവികമായിട്ടും ആ വ്യക്തി എന്താ വിചാരിക്കുക, ആ വ്യക്തിയോട് വെറുപ്പാണ് അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേർക്കും അവിടെ ഈഗോ വർക്കൗട്ടാവും, സ്വാഭാവികമായിട്ടും അത് കൂടുതൽ അടിയിലോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ സൈലൻറ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഈ സൈലൻറ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യരുത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സൈലൻറ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക, എപ്പോഴും സൈലൻറ് ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതും ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയറാണ്. അപ്പോൾ ഈ നാല് ബിഹേവിയേഴ്സാണ് കോമൺലി പല റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഒരുപാട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സ്മൂത്തായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയണം, രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യണം. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മറ്റൊരു വ്യക്തിയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഐ മീൻ വേറൊരാളോട് ഷെയർ ചെയ്ത് അയാളോട് ഒപ്പീനിയൻ ചോദിക്കാതിരിക്കുക, നിങ്ങളിൽ തന്നെ ആ ഇഷ്യൂസ് ഒതുങ്ങുകയും നിങ്ങൾ തന്നെ പരസ്പരം ഓപ്പണായി സംസാരിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 ടോക്സിക് ബിഹേവിയേഴ്സ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമസ്തേ.